പ്രിയപ്പെട്ടവരെ, മലയാളത്തിലെ ഏറെ പ്രശസ്തനായ മലയാളികൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവനായ ചെറുകാടിൻ്റെ ആത്മകഥയിലെ ഒരധ്യായമാണ് പാവം മനുഷ്യൻ. മലയാള സാഹിത്യത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ആത്മകഥകളിലൊന്നാണ് ചെറുകാടിൻ്റെ ജീവിതപാത. പി കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കൽപ്പാടുകൾ പോലെ താൻ അനുഭവിച്ച ജീവിതത്തെ ഹൃദയസ്പർശിയായി, ജീവിതാനുഭവങ്ങളെ അതേപോലെ വായനക്കാരിലേക്ക് സന്നിവേശിപ്പിക്കുന്ന തരത്തിൽ എഴുതിയിട്ടുള്ള ആത്മകഥ. 500-ൽ കൂടുതൽ പേജുകളുള്ള ഒരു പുസ്തകമാണ് ജീവിതപാത. ചെറുകാട് ഗോവിന്ദപിഷാരടി എന്ന ഈ എഴുത്തുകാരൻ തൻ്റെ കുടുംബത്തെക്കുറിച്ച്, കുട്ടിക്കാലത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഈ ആത്മകഥയിൽ പറയുന്നുണ്ട്. അതിൽ മൂന്നാമത്തെ ഭാഗമായ ജീവിതമെന്ന ഭാഗത്ത് മൂന്നാമത്തെ അധ്യായമാണ് പാവം മനുഷ്യൻ എന്ന ഈ ഓർമ്മക്കുറിപ്പ്. മഴവില്ലും മിന്നൽക്കൊടിയും ഏതു മൗനത്തെയും ശബ്ദായമാനമാക്കുന്ന സാഗര ഗംഭീരതയും കൈമേയ് പുണർന്നു നിൽക്കുന്ന ജീവിത ഇതിഹാസം, അതിന് ജീവിതപാത എന്നു പേർ. ഇത് ചെറുകാടിൻ്റെ മാത്രം കഥയല്ല. ചോരയിൽ അഗ്നികൊണ്ടെഴുതിയ മനുഷ്യജീവിതത്തെ മഹത്വപ്പെടുത്താൻ പ്രയത്നിച്ച ഒരു കൂട്ടം മനുഷ്യരുടെ കഥയുമാണ്. കലയെ കാലത്തിൽ സ്ഫുടം ചെയ്തെടുത്ത ഒരു കാലഘട്ടത്തിൻ്റെ ആനന്ദാതിശയങ്ങൾ ഇത്രമേൽ ഉണർന്നുകിടക്കുന്ന രചനകൾ ഇന്ത്യൻ സാഹിത്യത്തിൽ വിരളമാണ്. ഇത് ചെറുകാടിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ച പ്രസാധകരുടെ കുറിപ്പാണ്. ചെറുകാടിനെക്കുറിച്ച് അല്പം കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ആത്മകഥാഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ചെറുകാടിൻ്റെ യഥാർത്ഥ പേര് ഗോവിന്ദ പിഷാരടി. 1914-ലാണ് ഇദ്ദേഹം ജനിച്ചത്. പുലാമന്തോളിൽ ചെറുകര ഹയർ എലിമെൻ്ററി സ്കൂളിൽ നിന്ന് 8-ാം ക്ലാസ് പാസ്സായി. പിന്നെ പ്രൈവറ്റായി വിദ്വാൻ പരീക്ഷയും പാസ്സായി. നിരവധി വിദ്യാലയങ്ങളിൽ അധ്യാപകനായി ഇദ്ദേഹം ജോലി ചെയ്തിരുന്നു. ചെറുകര സ്കൂളിലും ചെമ്മലശ്ശേരി അലി മുസ്രിയ സ്കൂൾ, വാടാനംകുറിശി ഹയർ എലിമെൻ്ററി സ്കൂൾ, പാറവട്ടി സംസ്കൃത കോളേജ്, പട്ടാമ്പി സംസ്കൃത കോളേജ് എന്നീ കോളേജുകളിലും ഇദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്നു. വള്ളുവനാട് ടീച്ചേഴ്സ് യൂണിയൻ, കേന്ദ്ര കലാസമിതി, പുരോഗമന സാഹിത്യ സംഘടന, കേരള സാഹിത്യ സമിതി, ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ തുടങ്ങി ഒട്ടേറെ സാംസ്കാരിക രംഗങ്ങളിൽ ഇദ്ദേഹം പ്രവർത്തിച്ചു. നവലോകത്തിലും ദേശാഭിമാനി പത്രത്തിലും പത്രപ്രവർത്തകനായി ജോലി ചെയ്തിട്ടുണ്ട്. 1948-ൽ മക്കരപ്പറമ്പ് ജാഥാ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് 3 വർഷം ജയിലിൽ കിടന്നു. 1976-ൽ അന്തരിച്ചു. ഇദ്ദേഹം ഒരു തികഞ്ഞ സാഹിത്യകാരനായിരുന്നു. കഥയും കവിതയും നോവലും നാടകവും എല്ലാം ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കൃതികൾ ചെറുകാടിൻ്റെ ഹാസ്യകവിതകൾ, ചെറുകാടിൻ്റെ തുള്ളലുകൾ, മുദ്രമോതിരം കഥാസമാഹാരം, ചെകുത്താൻ്റെ കൂട്, ചൂട്ടൻമൂരി, ചെറുകാടിൻ്റെ ചെറുകഥകൾ സമ്പൂർണ്ണ സമാഹാരം, മണ്ണിൻ്റെ മാറിൽ, മുത്തശ്ശി, ശനിദശ, പ്രമാണി, മരുമകൾ, ദേവലോകം, മരണപത്രം തുടങ്ങിയ നോവലുകൾ, ഒരു ദിവസം, തെരുവിൻ്റെ കുട്ടി, കറുപ്പൻകുട്ടി, തന്തക്കുറുക്കൻ തുടങ്ങിയ ബാലസാഹിത്യകൃതികൾ, നമ്മളൊന്ന്, തറവാടിത്തം, സ്നേഹബന്ധങ്ങൾ, സ്വതന്ത്ര, മനുഷ്യഹൃദയങ്ങൾ, വിശുദ്ധ നുണ, രക്തേശ്വരി, ഒടുക്കത്തെ ഓണം, കുട്ടിത്തമ്പുരാൻ, മുളങ്കൂട്ടം, വാൽനക്ഷത്രം,
തുടങ്ങിയ നിരവധി നാടകങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1976 ആത്മകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജീവിതപാതയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു സാധാരണക്കാരൻ്റെ ജീവിതമാണ് ചെറുകാട് എഴുതിയത്. അത് ആത്മകഥയുടെ ആമുഖത്തിൽ തന്നെ ചെറുകാട് വ്യക്തമാക്കുന്നുണ്ട്. പലരും പലരുടെയും ജീവചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ചില മാന്യന്മാർ ആത്മകഥകൾ എഴുതിയിട്ടുണ്ട്. പല ജീവചരിത്രങ്ങളും ആത്മകഥകളും നാം വായിച്ചിട്ടുണ്ട്. അവ നമ്മുടെ ജീവിതയാത്രയ്ക്കും വഴി കാണിച്ചിട്ടുമുണ്ട്. അതുപോലെ മറ്റുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കത്തക്ക വിധം ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനൊരു മഹർഷിയല്ല, രാജാവല്ല, മന്ത്രിയല്ല, പടനായകനല്ല, ശാസ്ത്രജ്ഞനല്ല, കവിയല്ല, രാഷ്ട്രീയ നേതാവുമല്ല, ഒരു സാധാരണ മനുഷ്യൻ മാത്രം. ഇങ്ങനെ വളരെ വിനയാന്വിതനായാണ് ചെറുകാട് അദ്ദേഹത്തിൻ്റെ ആത്മകഥ രചിക്കുന്നത്. ഈ ആത്മകഥ ഒരർത്ഥത്തിൽ വള്ളുവനാടിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയുടെയും കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ സാംസ്കാരിക ചരിത്രം കൂടിയാണ്. ഒന്നുമല്ലാത്ത ഒരു വ്യക്തിയെ EMS ഭാഷയിൽ പറഞ്ഞാൽ സമൂഹത്തിലെ ഒരു ബിന്ദു മാത്രമായ ഒരു വ്യക്തിയെ ത്വരിതമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമൂഹം എങ്ങനെയെല്ലാം മാറ്റിത്തീർക്കുന്നു എന്നും അങ്ങനെ മാറ്റപ്പെടുന്ന വ്യക്തി സമൂഹത്തിൻ്റെ മാറ്റത്തിൽ എന്തൊക്കെ സംഭാവനകൾ നൽകുന്നു എന്നും ആ വ്യക്തി തന്നെ ആത്മനിഷ്ഠമാണെന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു സമീപനത്തോടെ രചിക്കുന്ന അല്ലെങ്കിൽ വിവരിക്കുന്ന ഒന്നാണ് ആത്മകഥ. പഴയ വള്ളുവനാട് താലൂക്കിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വീണ ചെറുകാട് ഗോവിന്ദപ്പിഷാരടി എന്ന കുട്ടി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും കാലാവസ്ഥകളെയും ദാരിദ്ര്യത്തെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് അതിപ്രശസ്തി നേടിയ സാഹിത്യകാരനായി തീർന്നതെങ്ങനെയെന്ന് ഈ ആത്മകഥ നമുക്ക് പറഞ്ഞു തരുന്നു. ഇനി നമുക്ക് പാവം മനുഷ്യൻ എന്ന ആ ആത്മകഥാഭാഗമായ ലേഖനത്തിലേക്ക് പ്രവേശിക്കാം. അരി പുഴുങ്ങി ഉപ്പും കൂട്ടി തിന്നു ജീവിക്കുന്ന എനിക്ക് ജീവിതം മടുത്തു തുടങ്ങി. അമ്മയും പെങ്ങന്മാരും മരുമക്കളും കാരണവരുടെ നിർദ്ദയമായ പെരുമാറ്റം കൊണ്ട് കഷ്ടപ്പെടുകയാണ്, അവരോടൊപ്പം ഞാനും. ഇങ്ങനെ തൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് ആരംഭിക്കുന്നത്. ഒരുവിധം സുഖമായി ജീവിക്കാനുള്ള തറവാട്ട് മുതലുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ഞങ്ങൾക്ക് തരാതെ കാരണവരത് കൈയടക്കി വാഴുന്നു. ഉള്ള ധൈര്യം മുഴുവനും ഒരുക്കു കൂട്ടിച്ചെന്ന് ഞാൻ പറഞ്ഞാൽ കാരണവരത് മനമില്ലാ മനസ്സോടെ അനുവദിക്കും. ഞാൻ വലുതായി ഒരാണായി ഒരാളായി തല ഉയർത്തി നിന്ന് പറഞ്ഞാൽ കാരണവർ കീഴടങ്ങുമെന്നും ഞങ്ങളുടെ കഷ്ടപ്പാട് തീരുമെന്നും ഞങ്ങൾക്കുറപ്പുണ്ട്. അതിന് ആദ്യമായി വേണ്ടത് ഞാൻ വലിയൊരാളാവുകയാണല്ലോ. പാവൂട്ടി എഴുത്തച്ഛൻ്റെ സംസ്കൃത സ്കൂളിൽ പഠിച്ചാൽ വളരുമെന്ന പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. കാരണവരോട് 2 രൂപ വാങ്ങി. അതുകൊണ്ട് ദേവനാഗിരി ലിപിയിലുള്ള ഒരു കുമാരസംഭവം പുസ്തകം വാങ്ങിയിരുന്നു. സ്കൂളിലേക്ക് പോകുന്നില്ലെന്നറിഞ്ഞാൽ ആ 2 രൂപ നശിപ്പിച്ചതിന് കാരണവർ അധിക്ഷേപിക്കും. അത് കൂടാതെ കഴിക്കാൻ ഞാൻ നിത്യവും സ്കൂളിൽ പോകും. തൻ്റെ സ്കൂൾ ജീവിതത്തിൽ തൻ്റെ കുട്ടിക്കാലത്ത് തൻ്റെ ജീവിത പ്രാരാബ്ധങ്ങളെ എങ്ങനെയാണ് ചെറുകാട് അഭിമുഖീകരിച്ചതെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അത് അന്ന് തറവാട്ടുകാരനവരുടെ ഭരണത്തിൽ എങ്ങനെ താൻ വീർപ്പുമുട്ടി, തൻ്റെ കുടുംബം വീർപ്പുമുട്ടി എന്ന കാര്യവും. വലിയൊരാളാകണം, കാരണവരെ മുട്ടുകുത്തിക്കണം, കുടുംബത്തെ രക്ഷിക്കണം. എൻ്റെ തലച്ചോറിൽ അത്യുൽക്കടമായ ഒരഭിവാഞ്ച കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കാൻ തുടങ്ങി. എങ്ങനെ വലിയൊരാളാവും? കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയുടെ പല ഭാഗങ്ങളും ആ കാലത്താണ് ഞാൻ വായിച്ചത്. ചെറുകാട് വടക്കേ പിഷാരത്ത് താമസമുറപ്പിച്ച നാണിക്കുട്ടി ഓപ്പോളാണ് പുസ്തകങ്ങൾ വായിക്കാൻ തന്നത്. അവരുടെ അച്ഛൻ കൃഷ്ണപ്പിഷാരടി അന്ന് വട്ടംകുളത്താണ് താമസിച്ചിരുന്നത്.
രാഘവനെ അവിടേക്ക് കൊണ്ടുപോയി ഒരു സ്കൂളിൽ ചേർത്തിരുന്നു. രാഘവൻ അടുത്തില്ലാതിരുന്നതുകൊണ്ട് ആ കാലത്ത് രണ്ട് കുടുംബത്തിലെ സഹോദരിമാർക്കും കൂടി ഞാൻ ഒരൊറ്റ ആങ്ങളയെ അടുത്തുള്ളൂ. നാണിക്കുട്ടിയപ്പോൾക്ക് എന്നോട് അനിതര സാധാരണമായ വാത്സല്യമുണ്ട്. അവരെനിക്ക് ചായയും പലഹാരവും പുസ്തകങ്ങളും മുറുക്കാനുമൊക്കെ തരും. കാളിയുടെ അനുഗ്രഹം കൊണ്ട് ആട്ടിടയൻ കാളിദാസനായ കഥ കേട്ട് ഞാൻ ആവേശം കൊണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഭഗവാനെയോ ഭഗവതിയെയോ കടന്നുപിടിച്ച് ഒരു വരം വാങ്ങണമെന്ന് ഞാൻ ഉറപ്പിച്ചു. ഐതിഹ്യമാലകളിലെ കഥകളും കാളിദാസ കഥയും ആ വിചാരഗതിയെ അന്നന്ന് വളർത്തി. ആ കാലത്ത് ഈ ആലോചനയിൽ മുഴുകി പല രാത്രികളിലും ഞാൻ ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്. ഇടയ്ക്ക് കണ്ണടയ്ക്കുമ്പോൾ ഞാൻ വലിയൊരാളായി കുടുംബത്തെ രക്ഷിച്ച കഥകളുടെ മധുര സ്വപ്നങ്ങളും കണ്ടിട്ടുണ്ട്. കാരണം അവരുടെ ഭരണത്തിൽ വീർപ്പുമുട്ടുന്ന തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി വലിയൊരാളാകണം എന്ന തീരുമാനമാണ് ചെറുകാട് ചെറുപ്പത്തിൽ എടുത്തത്. അതിനുവേണ്ടിയുള്ള ആലോചനകളാണ് ഇവിടെ അദ്ദേഹം വിവരിക്കുന്നത്. ഒരു ദിവസം അർദ്ധരാത്രി ഒരു സ്വപ്നം കണ്ട് ഞാൻ ഉണർന്നു. ശങ്കരാചാര്യർ കുടജാദ്രിയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുപോരുമ്പോൾ വഴിക്കിരുന്ന മൂകാംബികയുടെ ക്ഷേത്രത്തിലെ ഒരു കുണ്ടൻ കിണറ്റിൽ മുട്ടസ് നമ്പൂതിരി ഇറങ്ങിയിരിക്കുന്നു. അർദ്ധരാത്രി പൂജിക്കാൻ വന്ന ദേവകൾ ഭഗവതിക്ക് നിവേദിച്ച ത്രിമധുരം ഭക്തന്മാർക്ക് കൊടുക്കാതെ കാവൽക്കാരുടെ അകമ്പടിയോടെ കുണ്ടൻ കിണറ്റിലിടാൻ പൂജാരി കൊണ്ടുവരുന്നു. ത്രിമധുരക്കുമ്പിൽ പൂജാരി കിണറ്റിലേക്കിടുമ്പോൾ മുട്ടസ് നമ്പൂതിരി പന്തു പിടിക്കും പോലെ അത് പിടിച്ച് വായിലാക്കുന്നു. പോലീസുകാർ മുട്ടസ് നമ്പൂതിരിയെ പിടിച്ച് കയറ്റി അടിച്ചപ്പോൾ നമ്പൂതിരി പറയുന്നു, ത്രിമധുരം അകത്ത് അടി പുറത്ത്. മൂകാമയിൽ നിന്ന് പോകണം. കുഞ്ഞമ്മാമനും അവിടെ പോയിട്ടുണ്ട്. തമ്പുരാട്ടിയോട് എന്തെങ്കിലുമൊന്ന് പിടിച്ചു പറ്റണം. ഞാൻ ഉറച്ചു, വലിയൊരാളാവാൻ ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. അരയിലുള്ള വലിയ വെള്ളിത്തുരടും കയ്യിന്മേലുള്ള രണ്ട് ഉരുളൻ മോതിരവും അഴിച്ച് സ്വന്തമായുള്ള കൂമ്പൻ പെട്ടിയിൽ വെച്ചു പൂട്ടി താക്കോൽ പടിഞ്ഞാറേപ്പുരയുടെ മോന്തായത്തിൽ ഭദ്രമായി സൂക്ഷിച്ചു വച്ചു. പോവാനുറച്ചു. വലിയൊരാളാവാൻ വേണ്ടി, മൂകാംബികയിലെ ദേവിയുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ഇദ്ദേഹം നമ്മുടെ ചെറുകാട് പോകാൻ തീരുമാനിച്ചു. ഇനി നോക്കൂ. കാലത്ത് കുളിച്ച് കുറിയിട്ട് കഴകപ്രവൃത്തി കഴിച്ച് ഉണങ്ങച്ചോറ് കൊണ്ടുവന്ന് ഉണ്ടു. ഒരു മുണ്ടെടുത്ത് തോർത്തുമുണ്ട് കൊണ്ട് പുതച്ച് പുസ്തകമെടുക്കാതെ പുറത്തിറങ്ങി നടന്നു. ഗ്രാൻഡ് പിടിക്കാനുള്ള വല പോലെ നിൽക്കുന്ന സംസ്കൃത സ്കൂളിൻ്റെ അടുത്തെത്തി. എൻ്റെ സഹപാഠികൾ അമരകോശവും സിദ്ധരൂപവും രഘുവംശവും കുമാരസംഭവവും ഉരുവിട്ടുകൊണ്ട് ഇരിക്കുന്നു. കുറച്ചുനേരം ഞാൻ റോട്ടിൽ ആ സ്ഥാപനത്തെ നോക്കിക്കണ്ടു. അവിടെ കയറിയിരുന്ന് പഠിക്കുക, മര്യാദ എന്നോട് പറഞ്ഞു. എന്നിൽ ധിക്കാരം പ്രേരിപ്പിച്ചു, ചെന്ന് തമ്പുരാട്ടിയെ കടന്നു പിടിച്ച് വല്ലതും വാങ്ങിക്കൊണ്ടുവാ. ഇരുപുറവും കാണത്തക്ക വിധം കണ്ണുകെട്ടിവിട്ട കുതിര പോലെ എൻ്റെ ഹൃദയം കടുന്തുടി കൊട്ടിക്കൊണ്ടേയിരുന്നു. ഇച്ഛാശക്തിയുടെ ഒരദൃശ്യ പാശം എന്നെ മുന്നോട്ട് വലിച്ചു കൊണ്ടുപോയി. ഒരു മണിക്കടുത്ത് പട്ടാമ്പിയിലെത്തി. വണ്ടി വരുന്നതും കാത്ത് ഇരുന്നു. അതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യമേ തീവണ്ടിയിൽ കയറിയിട്ടുള്ളൂ. അന്ന് അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഒരാളുമില്ല. കരൾ കിടന്ന് പിടച്ചു. മടങ്ങിയാലോ? എന്നിലുണ്ടായിരുന്ന ഭീരു ആലോചിച്ചു. മടങ്ങി നേരെ ചൊവ്വെ വീട്ടിൽ പോയിരുന്നാൽ ആരുമൊന്നും അറിയില്ല. പതിവ് പോലെ നാളെ ക്ലാസ്സിൽ പോവാം. വളരെ നേരം ആലോചിക്കേണ്ടി വന്നില്ല. വണ്ടി വന്നു. പ്ലാറ്റ്ഫോറത്തിൽ നിന്നു. തുറന്നു കണ്ട ഒരു മുറിയിൽ ഞാൻ കൂറ പോലെ കടന്നുകൂടി. ഇറങ്ങിയാലോ? വണ്ടി ചൂളം വിളിച്ച് നീങ്ങി. എനിക്ക് സമാധാനമായി. ഇനി ഞാൻ വിചാരിച്ചാലും ഇറങ്ങാൻ പറ്റില്ല. വണ്ടി എന്നെ കൊണ്ടുപോയിക്കൊള്ളും. ചുറ്റുപാടുമുള്ള പ്രകൃതി ദൃശ്യങ്ങൾ നോക്കിക്കണ്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി. പള്ളിപ്പുറം കടന്നു. അട്ടപ്പാടിയിൽ നിന്ന് പുറപ്പെട്ട് ഞാൻ കുളിക്കുന്ന കൊള്ളിത്തോട്ടിലൂടെ ഒഴുകി ഭാരതപ്പുഴയിൽ ചേരുന്ന കുന്തിപ്പുഴയുടെ വെള്ളമണൽപ്പരപ്പും കൃഷമായ പ്രവാഹവും എന്നെ അത്യധികം അസ്വസ്ഥനാക്കി. ആ പുഴയിലൂടെ തിരുവേഗപ്പുറയും കടന്ന് എൻ്റെ മനസ്സ് കൊള്ളിത്തോട്ടിലെത്തി. പറന്നു ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നു.
കാലൻ ശരീരത്തിൽ നിന്ന് ജീവനെന്നപോലെ വണ്ടി നാട്ടിൽ നിന്ന് എന്നെ വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു. അമ്മേ, ഞാൻ വിങ്ങിപ്പൊട്ടിപ്പോയി. ആകാശത്തിൻ്റെ പടിഞ്ഞാറേ ചെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ. ഞാൻ ഫറോക്ക് കടന്നപ്പോഴേക്കും മുഖം ചുവപ്പിച്ചിരുന്നു. ചെറുകാട്ടുകുന്നിലെ പച്ചിലപ്പടർപ്പുകളിൽ നിന്ന് വയറവള്ളി വലിച്ചു നിന്ന് മേയുന്ന വെളുത്ത പയ്യും ചോത്രയും മൈലിയുമൊക്കെ തലയെടുത്തു നിന്ന് എന്നെ നോക്കുന്നത് പോലെ എനിക്ക് തോന്നി. വണ്ടി കോഴിക്കോട്ട് ചെന്ന് നിന്നു. വല്ലവരും പിടിച്ചിറക്കുമോ? ടിക്കറ്റില്ലാതെ ഇരിക്കുന്ന ഞാൻ പരിഭ്രമിച്ചു. റെയിൽവേ ജോലിക്കാരായി തോന്നിയവരെ കണ്ട് പേടിച്ചു വിറച്ചു. വളരെ നേരം നിന്ന ശേഷം വണ്ടി ഇളകി. ഹാവു രക്ഷപ്പെട്ടു. എനിക്ക് സമാധാനമായി. തൻ്റെ ആഗ്രഹമനുസരിച്ച് വലിയൊരാളാവാൻ വേണ്ടി മൂകാംബികയിൽ ചെന്ന് അനുഗ്രഹം വാങ്ങാനുള്ള യാത്രയാണ്. കള്ളവണ്ടി കയറിയാണ് ചെറുകാട് പോകുന്നത്. അതിൻ്റെ വിവരണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. വണ്ടി ഓടിക്കൊണ്ടിരുന്നു. എൻ്റെ കരളില്ലെന്ന പോലെ ഭൂമിയിലും ഇരുട്ട് പരന്നു. വിശക്കുന്നു എന്ന ഒരു തോന്നലുണ്ടായി. ആ തോന്നൽ അധികമൊന്നും ഉപദ്രവിച്ചില്ല. ഞാൻ ഉറങ്ങിപ്പോയി. വണ്ടിയിൽ നിന്ന് ഇറങ്ങണം. ഒരാൾ എന്നെ വിളിച്ചുണർത്തി പറഞ്ഞു, ഇത് കണ്ണൂരാണ്, വണ്ടി ഇനി ഇന്ന് പോവില്ല. ഞാൻ ഇറങ്ങി. ഒരു പട്ടിക്കുട്ടിയെപ്പോലെ പ്ലാറ്റ്ഫോറത്തിൽ നിന്ന് പുറത്തു കടന്നു. ഒരു ചായക്കടയിൽ നിന്ന് കുറച്ച് പച്ചവെള്ളം വാങ്ങി കുടിച്ചു. തീവണ്ടി ആപ്പീസിൻ്റെ പുറത്തെ വരാന്തയിൽ തന്നെ വന്ന് കിടന്ന് സുഖമായി ഉറങ്ങി. പിറ്റേന്ന് കാലത്ത് വടക്കോട്ട് പുറപ്പെടുന്ന വണ്ടിയിൽ ഞാൻ വീണ്ടും കയറിക്കൂടി. വണ്ടി നീങ്ങി. ഓരോ സ്റ്റേഷനായി മുന്നോട്ടു പോയി. പല്ല് തേച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, കുറിയിട്ടിട്ടില്ല. വിശക്കുന്നുണ്ട്. എന്തു ചെയ്യാനാണ്? ആരോടുമൊന്നും പറയാതെ അടങ്ങിയിരുന്നു. ടിക്കറ്റ്? ഒരു ടിക്കറ്റ് എക്സാമിനർ ആവശ്യപ്പെട്ടു. ടിക്കറ്റില്ല, ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. കയ്യിൽ കാശുണ്ടോ? ഇല്ല. ആ ഉദ്യോഗസ്ഥൻ എന്നെ മുടിക്കെട്ട് മുതൽ കീഴ്പോട്ട് പരിശോധിച്ചു. കാശില്ലെന്ന് ഉറപ്പായപ്പോൾ പറഞ്ഞു, അടുത്ത ആപ്പീസിൽ ഇറങ്ങണം. അയാൾ സ്ഥലം വിട്ടു. വണ്ടി നിന്നു. ഇറങ്ങണമോ വേണ്ടയോ? വളരെയധികം ആലോചിക്കേണ്ടി വന്നില്ല. ടിക്കറ്റ് എക്സാമിനർ കയറി വന്നു. എൻ്റെ കൈപിടിച്ച് പ്ലാറ്റ്ഫോറത്തിൽ ഇറക്കി വിട്ടു. വണ്ടി കൂക്കി വിളിച്ച് കുതിച്ചു. തൃക്കണ്ണാട്. ഞാൻ ആപ്പീസിൻ്റെ പേരെഴുതിയ ബോർഡ് വായിച്ചു. പട്ടകൊണ്ട് കെട്ടിമേഞ്ഞ ആ കൊച്ചു തീവണ്ടി ആപ്പീസിൽ യാത്രക്കാർക്ക് കുടിക്കാൻ വെച്ച മൺകലത്തിൽ നിന്ന് ഞാൻ ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് കുടിച്ചു. നാലുപാടും നോക്കി. വടക്കോട്ട് നടന്ന് പ്ലാറ്റ്ഫോറത്തിൽ നിന്ന് പുറത്തു കടന്നു. ഇടത്തോട്ട് നോക്കി. അലയടിച്ചറക്കുന്ന അറബിക്കടൽ, പരന്നു കിടക്കുന്ന മണൽപ്പുറം, ഉയർന്നു നിൽക്കുന്ന ഒരു ക്ഷേത്രം. ഞാൻ റെയിൽമേൽ നിന്ന് പതുക്കെ വയലിലേക്ക് ഇറങ്ങി. മത്ത, വെള്ളരി, കുമ്പളം, ചീര, ചോളം, കയ്പ, പടവലം തുടങ്ങിയ പച്ചക്കറികൾ വിളഞ്ഞു നിൽക്കുന്ന വയലിലൂടെ അമ്പലത്തിൻ്റെ അടുത്തു കണ്ട ഒരു വീട്ടിലേക്ക് കയറി ചെന്നു. എന്താ? ഒരെമ്പ്രാന്തിരി അന്വേഷിച്ചു. വിശക്കുന്നു, വല്ലതും തരണം, ഞാൻ അപേക്ഷിച്ചു. ആ ബ്രാഹ്മണൻ അകത്തുപോയി ഒരു ചീന്തിലയിൽ കുറച്ച് ചോറും കറിയും വിളമ്പിയത് രണ്ട് കൈകൊണ്ടും പിടിച്ച് മുറ്റത്ത് കൊണ്ടുവച്ചു തന്നു. വിശന്നു പരിയുന്ന ഞാൻ അതിൻ്റെ അടുത്ത് ചെന്നിരുന്നു. ഒരു വറ്റുപോലും കളയാതെ എല്ലാം വാരിത്തിന്നു. വെള്ളം വാങ്ങി ഇലയെടുത്ത് കളഞ്ഞു. മുറ്റത്ത് തളിച്ച് വൃത്തിയാക്കി. പാത്രം കമിഴ്ത്തിക്കൊടുത്തു. ഒരു മരത്തണലിൽ ഇരുന്നു. എമ്പ്രാന്തിരി അടുത്തു വന്ന് വിവരങ്ങൾ ചോദിച്ചു. ഞാനെല്ലാം തുറന്നു പറഞ്ഞു. അന്ന് ആ